അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا وشفيعنا محمد. മങ്കൂസ് മൗലിദ് ആശയ പഠന 36-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മുഅ്മിനീങ്ങൾക്കും സ്വാഗതം. ഫാസ മൻ ഖദ് കുൻത ബിഗയതഹു വസമ ഫി അർഫഇ ദർജി باذيلا في الحب محجته سامحا بالروح والمهجي يا كريم الجود راحته فكفيت البحر واللجج فاز من قد كنت بغيته ഏതൊരുത്തന്റെയും മനസ്സിൽ ആഗ്രഹം അഭിലാഷം താങ്കളാണെങ്കിൽ അവർ വിജയിച്ചു. وَسَمَا فِي أَرْفَعِ الدَّرَجِ أُنَّدَ پَدَوِيلَكُ أَوَنْ أُيَرُكَيُمْ چَيْدُ نُو صلى الله عليه وسلم آتنگا لوڑ برایان نبی يَدُرُ مَنُشَنْدِ يَيُمْ مَنَسِلَنْدِ آگْرَهُمْ مَنَسِنْدِ أُلِّنْدِ أُلِّلَّ آگْرَهُمْ نِنْغَلْ آنَنْگِلْ أَوَنْ بِجَيِچُ أَوَنْ أُنَّدَ مَايَا پَدَوِيلَكُ أُيَرُكَيُمْ چَيْدُ بَادِيلَمْ فِي الْحُبِّ مُحْجَتَهُ പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ശരീരം നൽകാൻ തയ്യാറായിട്ട് സാമിഹം ബിറൂഹി വൽ മുഹജി സ്വയം രക്തം ചിന്താനും ആത്മാർപ്പണത്തിനും സന്നദ്ധനായിട്ട് നബിയെ നിങ്ങളോടുള്ള മഹബത്ത് കാരണം നിങ്ങളോടുള്ള ആഗ്രഹം കാരണം സ്വന്തം ശരീരം നിങ്ങൾക്ക് സമർപ്പിക്കാൻ പോലും അവൻ തയ്യാറാകും. എന്ത് തന്നെ സഹിച്ചാലും നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ കാലിൽ ഒരു മുള്ള തറക്കുന്നത് പോലും ചിന്തിക്കാൻ പോലും നിങ്ങളോടുള്ള മഹബത്തുള്ള മനുഷ്യനക്ക് സാധ്യമല്ല. എവിടെയാണ് സഹാബത്ത് റളിയല്ലാഹു തആല അൻഹുവിന്റെ മഹബത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനെ കഴുമരത്തിൽ തൂക്കിലേറ്റുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെയും പരിശുദ്ധമായ ഇസ്ലാമിന്റെയും ശത്രുക്കൾ മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹുവിനോട് ചോദിക്കുകയാണ്, യാ ഖുബൈബ്, നിന്നെ ഞങ്ങൾ വെറുതെ വിടാം, പക്ഷേ ഒരു നിബന്ധനയുണ്ട്. നിന്റെ ഈ സ്ഥാനത്ത് കഴുമരത്തിൻ ഈ തൂക്ക് കയറിൽ നിന്റെ സ്ഥാനത്ത് മുഹമ്മദ് ആണെന്ന് നീ ഒന്ന് ചിന്തിക്കണം. ആ സമയത്ത് മഹാനായ ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയാണ്, എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലിൽ ഒരു മുള്ള തറക്കുന്നതും എനിക്ക് ബേജാറാണ്, എനിക്കിഷ്ടമില്ല, എനിക്ക് സഹിക്കൂല എന്ന് പറഞ്ഞ് ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഇസ്ലാമിനും ഹബീബിനു വേണ്ടിയും ജീവാർപ്പണം നടത്തി. അതാണ് ഈ വരിയിലൂടെ മഹാനവകൾ നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് നമ്മുടെ ഹൃദയത്തിൽ, നബി തങ്ങളോടുള്ള ആഗ്രഹം, നബി തങ്ങളോടുള്ള മഹബത്ത് ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് കാരണത്താൽ, സ്നേഹം കാരണത്താൽ സ്വന്തം ശരീരം പോലും സ്വന്തം മനസ്സ് പോലും രക്തം പോലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകാൻ വേണ്ടി ആ മുഹിബ്ബീങ്ങൾ തയ്യാറാവും. യാ കരീമൽ ജൂദി റാഹത്തുഹു ഫകഫൈതൽ ബഹ്റ വല്ലുജജി എന്നിട്ട് പറയാണ്, യാ കരീമൽ ജൂദി റാഹത്തുഹു, ഓ ഉള്ളൻ കൈമാന്യമായ ധർമ്മം ചെയ്യുന്ന പ്രവാചകരെ, ഫകഫൈതൽ ബഹ്റ വല്ലുജജി, അങ്ങ് ധർമ്മം ചെയ്യുന്ന വിഷയത്തിൽ സമുദ്രത്തെയും മാഴികളെയും മറികടന്ന് ഞങ്ങളെ ധന്യമാക്കിയിരിക്കുന്നു. ഇവിടെ സമുദ്രത്തോട് ഉപമിക്കാൻ കാരണം,
ഏത് ആവശ്യക്കാർക്കും ഇടതടവില്ലാതെ വേണ്ടത് ലഭിക്കുന്ന സ്ഥലമാണ് സമുദ്രം. അതിൽ വെള്ളവും ലഭിക്കും, മത്സ്യം ലഭിക്കും, വിലപിടിച്ച മുത്തുകളും മറ്റും അതിൽ നിന്ന് ലഭിക്കുന്നു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ധർമ്മത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ധർമ്മം കാരണത്താൽ സമുദ്രങ്ങളെപ്പോലും ആഴികളെപ്പോലും നാണിപ്പിച്ചു പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. കാരണം എന്ത് ചോദിച്ചാലും ഇല്ല എന്നൊരു ആൻസർ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടത്ത് ഇല്ല. മഹാനായ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുണ്യകരങ്ങളുടെ ധർമ്മത്തെ കുറിച്ച് പാടിയ വരികൾ നമുക്കറിയാം. ലഹു റാഹത്തുൻ ലൗ അന്ന മിഅശാര ജൂദിഹ അലൽ ബർരി കാനൽ ബർറു അന്ദാ മിനൽ ബഹരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മഹത്തായ ഉള്ളൻ കൈയുണ്ട്. അതിന്റെ ധർമ്മത്തിന്റെ നൂറിലൊന്ന് കരയുടെ മേൽ ആക്കുകയാണെങ്കിൽ അത് സമുദ്രത്തെക്കാൾ കൂടുതൽ ധർമ്മം ചെയ്യുന്നതായേനെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ധർമ്മം, ആ സദഖ ചെയ്യല് അങ്ങ് ധർമ്മത്തിൽ സമുദ്രത്തെയും ആഴികളെയും മറികടന്ന് ഞങ്ങള് ധന്യമാക്കിയിരിക്കുന്നു. ഇമാമുന ബൂസൂരി റഹ്മത്തുല്ലാഹി അലിഹി അൽ ഖസീദത്തുൽ മുഹമ്മദിയിലൂടെ പഠിപ്പിക്കാണ്, മുഹമ്മദുൻ സാത്ബാസിത്തുൽ മഅറൂഫി ജാമിഉഹു മുഹമ്മദുൻ സാഹിബുൽ ഇഹ്സാനി വൽ കറമി. മുഹമ്മദുൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബാസിത്തുൽ മഅറൂഫി, സുഹൃതങ്ങളുടെ ഉദാര വിതരണക്കാരനാണ്. ജാമിഉഹു, സുഹൃതങ്ങളുടെ ശേഖരമാണ്. മുഹമ്മദുൻ സാഹിബുൽ ഇഹ്സാനി വൽ കറമി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മെച്ചപ്പെട്ട സംഭാവനയുടെയും ഔദാര്യത്തിന്റെയും ഉടമയാണ്. കറം, ഔദാര്യത്തിന്റെ ഉടമയാണ്. കാരണം ഇവിടെ ഈ കറം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ ധർമ്മക്കാരനായിരുന്നു. അവിടുത്തെ ധർമ്മത്തെ ചില സ്വഹാബികൾ ഉപമിച്ചത് കൊടുങ്കാറ്റിനോടാണ്. അതിന്റെ പ്രത്യേകത എന്താ? ചെറുതും വലുതുമായ ചെടികളെയും മരങ്ങളെയും ഒന്നൊഴിയാതെ തട്ടിക്കൊണ്ടാണല്ലോ കൊടുങ്കാറ്റ് കടന്നു പോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാരി വലിച്ചുള്ള ധർമ്മവും അങ്ങനെ തന്നെ. കുട്ടികളെയും മുതിർന്നവരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും എല്ലാം തട്ടിക്കൊണ്ടായിരിക്കും വാരിക്കൊടുതി പാസ് ചെയ്യുക. വീട്ടിൽ വല്ല പണവും ബാക്കി വെച്ച് കിടന്നുറങ്ങാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടതേയില്ല. ആദ്യകാലത്ത് വരുമാനത്തിന്റെ അഭാവം കൊണ്ട് പണം കൊണ്ടും വിഭവം കൊണ്ടുമുള്ള തിരിമറി പ്രയാസമായിരുന്നെങ്കിലും പിൽക്കാലത്ത് യുദ്ധാനന്തര സ്വത്തിലൂടെയും നികുതികളിലൂടെയും പണം കൊണ്ടുള്ള തിരിമറി ശക്തിപ്പെട്ടിരുന്നു. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കിടപ്പ് മുറിയിൽ തലയണ ചുവട്ടിൽ നാണയമേതുമില്ല. കള്ളന്മാരുണ്ടായിരുന്നെങ്കിൽ അവർക്ക് കയ്യും വീശകത്തു കടന്ന് കയ്യും വീശി മടങ്ങിപ്പോരാൻ പറ്റുന്ന വീട്. ഈ അവസ്ഥ മനസ്സിലാക്കിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യാ കരീമൽ ജൂദി റാഹത്തുഹു ഫകഫൈതൽ ബഹ്റ വല്ലുജജി എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഔദാര്യം, ആ ധർമ്മം സമുദ്രത്തെയും അതുപോലെ തന്നെ ആഴികളെയും നല്ലോണം നാണിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് ജാഹ് ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും ഈമാൻ ഹിദായത്ത് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് കാരണമായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിളങ്ങുന്ന മുഖം സ്വപ്നത്തിലെങ്കിലും കാണാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.